ഏവർക്കും പ്രിയങ്കരനായ ഒരു ആക്ടറാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് വന്നിട്ടുള്ളത്. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് അദ്ദേഹത്തിന് ഈ സിനിമ ഫീൽഡിൽ. ഒരു ആഡ് ഡയറക്ടറായിട്ടും അതല്ലെങ്കിൽ ഒരു നടനായിട്ടും അതല്ലെങ്കിൽ കാസ്റ്റിംഗ് ഡയറക്ടറായിട്ടും. നമ്മൾ മലയാളത്തിൽ ആദ്യമായിട്ടുണ്ടായ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ കൂടിയാണ് ഇദ്ദേഹം. ഏറ്റവും സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ദിനേശ് പ്രഭാകർ. ദിനേശ് ഏട്ടാ നമസ്കാരം. വെൽക്കം ടു സൺഡേ ഫണ്ടേ. അതാണ് നമ്മുടെ ഷോയുടെ പേര്, സൺഡേ ഫണ്ടേ. അതെ, 2002 തുടങ്ങി അഭിനയം. അതിന്റെ പിന്നിൽ കുറെ ഉണ്ട്. ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു 17 വർഷമായി. പക്ഷെ അന്നും ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. എന്താണ് ഈ ചുറുചുറുക്കിന്റെ രഹസ്യം? ചുറുചുറുക്കിന്റെ രഹസ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കാനുള്ള ഒരു താല്പര്യമാണ് ഇതിന്റെ പിന്നിലുള്ള രഹസ്യം. ഈ താല്പര്യം പോയാൽ എവിടുന്ന് പുറത്താണ് നമ്മൾ. അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മൾ ചുറുചുറുക്കോടി നിൽക്കുക എന്നുള്ളതാണ്. അപ്ഡേറ്റ് ആയി നിൽക്കുക, അല്ലെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുക, അന്വേഷിക്കുക. സിനിമ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അതിന്റെ ടെക്നിക്കൽ വശങ്ങളും ആക്ടിങ്ങിന്റെ മെത്തേഡും സ്ക്രിപ്റ്റിങ്ങിന്റെ രീതികളും ടേക്കിങ്ങിന്റെ രീതികളും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 2002 ഞാൻ വന്ന സമയത്തുള്ള ടൈപ്പ് ഓഫ് സിനിമകളല്ല ഇപ്പോൾ ഉള്ളത്. അപ്പൊ നമ്മൾ നീശമാധവനാണ് ഫസ്റ്റ് വന്ന സിനിമ. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന ടെക്നീഷ്യൻസും കുറേ പേര് മാറി, പുതിയ ആൾക്കാർ വന്നു. ആക്ടേഴ്സും കുറേ പേര് മാറി, പുതിയ ആൾക്കാർ വന്നു. അപ്പോൾ ഒരു പുതിയ ജനറേഷൻ്റെ ഒപ്പമായി. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളും അപ്ഡേറ്റ് ആയിട്ട് ആ ഒഴുക്കിനൊപ്പം സൈഡിലൂടെ ഇങ്ങനെ പോകുന്നു. ആ സമയത്ത് നമ്മളിവിടെ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് വലിയൊരു കാര്യം അല്ലേ. സർവൈവലാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. സിനിമ ഇല്ലെങ്കിൽ എന്ത് എന്നുള്ളൊരു അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിക്കായില്ല. കാരണം ഞാൻ ഈ സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് പലതരം ജോലികൾ ചെയ്തിട്ടാണ് സിനിമയിലേക്ക് എത്തിയത്. ഏകദേശം ഒരു 10-14 തരം ജോലികൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു സുപ്രഭാതത്തിൽ സിനിമ ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ അതിലേതെങ്കിലും ഒരു ജോലിയിലേക്ക് തിരിച്ചു പോകും. പക്ഷെ സിനിമ ഇല്ലെങ്കിൽ എന്ത് എന്നൊന്നും ഞാൻ ചിന്തിച്ചു തുടങ്ങിയില്ല. കാരണം സിനിമ ഇവിടെ തന്നെ ഉണ്ട് സ്ട്രോങ് ആയിട്ട്. നമുക്കാണ് സിനിമ വേണ്ടത്, സിനിമയ്ക്ക് നമ്മളെ വേണമെന്നില്ല. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്താൽ നമ്മൾ സിനിമയിൽ നിൽക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ അനുസരിച്ചിട്ടായിരിക്കുമല്ലോ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ബിഹേവിങ് പാറ്റേണൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് തിരിച്ച് സിനിമയും ഒരു സ്ഥാനം തരിക. അപ്പൊ അതിന് ഇങ്ങനെ പോകുന്നു. അതിനു വേണ്ടി ദിനേശ് പ്രഭാകർ എന്ന് പറയുന്ന ആക്ടർ എന്താ ചെയ്യണേ? അങ്ങനെയൊന്നുമില്ല, ഞാൻ അപ്ഡേറ്റഡ് ആയിരിക്കുന്നു. നമ്മളുടെ സുഹൃത്ത് ബന്ധങ്ങളുമായിട്ടുള്ള സൗഹൃദങ്ങളൊക്കെ കീപ്പ് ചെയ്യുന്നു. അപ്പോൾ പുതിയ പുതിയ ആളുകൾ വരുന്നു. അപ്പോൾ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള കുറച്ച് വർക്കുകളുണ്ട്, അത് കണ്ടിട്ട് നമ്മളെ വിളിക്കുന്ന ആളുകളുണ്ട്. ചിലത് നമ്മുടെ സൗഹൃദങ്ങളുടെ പേരിലായിരിക്കും നമ്മുടെ വർക്കുകൾ. അപ്പോൾ ഇതാ എൻ്റെ പടത്തിൽ വേണം എന്നുള്ള രീതിക്ക് നമുക്ക് ആഗ്രഹമുള്ള ഒത്തിരി ഫിലിം മേക്കേഴ്സും ആളുകളുണ്ടാവും. അത് നമ്മൾ തേടിപ്പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ 3 ട്രാക്കിലൂടെ അതിന് ഒരു മടിയും കൂടാതെ തേടിപ്പോയിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാനങ്ങനെ ഒരു ഓരോരുത്തരെ വിളിച്ച് ശല്യപ്പെടുത്തി അങ്ങനെ ചാൻസ് ചോദിക്കുന്ന ഒരു കൂട്ടത്തിലല്ല. പക്ഷേ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. പക്ഷേ എന്നാലും ഒരു ചമ്മലുണ്ട് അതിന് ചോദിക്കാനായിട്ട് പണ്ട് മുതൽ. പക്ഷെ അവരുമായിട്ടുള്ളൊരു സൗഹൃദം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട്. ഇപ്പോൾ വളരെ അടുത്ത സുഹൃത്തുക്കളുടെ പടത്തിൽ ഇതുവരെ അഭിനയിക്കാതിരുന്നിട്ടുണ്ട്. അതിലെനിക്ക് പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ എന്ന് വെച്ചിട്ട് അവരുടെ പടത്തിൽ ഞാൻ അഭിനയിച്ചില്ല എന്ന് വെച്ചാൽ അവരോടുള്ള സൗഹൃദങ്ങൾ നമ്മൾ കളഞ്ഞിട്ടുണ്ട്, ഒട്ടും കുറഞ്ഞു പോകുന്നില്ല. അവരുമായിട്ടുള്ള ആ സൗഹൃദം അതങ്ങനെ നിലനിർത്തുന്നു. ഒരു ഘട്ടത്തിൽ ചിലപ്പോൾ അവരുടെ സിനിമയിൽ അഭിനയിക്കാം, അഭിനയിക്കാതിരിക്കാം. പക്ഷേ സുഹൃത്ത് ബന്ധം വേറെ, സിനിമ വേറെ, അങ്ങനെയാണ് പോകുന്നത്. ഇവിടെ എത്ര ആനയുണ്ട്? ഇവിടെ പോരാനയിലുള്ളൂ, കാണില്ലേ? ഇവിടെ ഈ ഷെഡ് കയറ്റിയതല്ല, പുറത്ത് വല്ലത് ഓടിക്കൊണ്ടിരിക്കണ്ടോന്നാ ചോദിച്ചത്. ഇവനേത് പോങ്ങനാ? പോങ്ങനാ എന്റെ പേര്, രാജപ്പന്നാ. അതിനിപ്പെന്താ, പോങ്ങൻ രാജപ്പന്ന് വിളിക്കാലോ, പോങ്ങപ്പന്ന് ചുരുക്കിയും വിളിക്കാം. മുംബൈ എന്ന് പറയുന്ന ഒരു സീൻ എടുത്താൽ എന്താണ് ദിനേശ്? മുംബൈനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, കാരണം എല്ലാ ഇന്റർവ്യൂ. എന്നാ 2 വരി മറാഠി പഠിപ്പിച്ചു. മറാഠിയൊക്കെ പഠിപ്പിച്ചു തരാം. മല മറാഠി മൈത്തിയെ, മല മറാഠി മൈത്തിയെ, മല മറാഠി മൈത്തിയെ. എനിക്ക് മറാഠി അറിയാം. വളരെ എളുപ്പമാണല്ലോ. പഠിപ്പിച്ചില്ല, രണ്ടുപേരും ഫുൾ ടൈം പഠിപ്പിച്ചു. അതിൽ ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ചോദിച്ചാൽ മിണ്ടരുത്. പക്ഷെ മറാഠി ഒത്തിരി ഹിന്ദിയായിട്ട് കുറെ സിമിലാരിറ്റീസ് ഉണ്ട്, കുറെ വാക്കുകളൊക്കെ. പക്ഷെ പ്യുവർ മറാഠിയിൽ ഇല്ല എന്ന് പറയുന്നത്. ഞാൻ ഈ ബോംബെ മറാഠിയാണ് പഠിച്ചത്. ബോംബെയിൽ ഹിന്ദിയായിട്ട് ഇതൊന്നും മിക്സായി കിടക്കുകയാണല്ലോ. ബോംബെ 2 വാക്കുകളിൽ ഒതുക്കാം. ഉപജീവനാർത്ഥവും സിനിമയോടുള്ള താല്പര്യവും എല്ലാം ചേർന്നിട്ടാണ് ബോംബെക്ക് പോകുന്നത്. ബോംബെയിൽ ഒരു 12 വർഷക്കാലത്ത് ജീവിതം ഉണ്ടായിരുന്നു. ബോംബെയിൽ നിന്നാണ് കലാജീവിതത്തിൻ്റെ ഒരു തുടക്കവും പിന്നെ നാട്ടിൽ നിന്ന് ചെറുതായിട്ട് മിമിക്രി പരിപാടികളൊക്കെ തുടങ്ങിയിരുന്നു. പക്ഷേ ഒരു അവസരങ്ങൾ കിട്ടുന്ന അവിടെ ചെന്നിട്ടാണ്. അപ്പോൾ അങ്ങനെ പലതരം ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഉള്ള ഒഴിവ് സമയങ്ങളിൽ ഇതുപോലെ മിമിക്രിയും ഗാനമേളയും കമ്പയറിങ്ങും ഡബ്ബിങ്ങും പിന്നെ അസിസ്റ്റൻ്റ് ഡയറക്ഷനും കോപ്പി റൈറ്റിങ്ങും ഒക്കെ തുടങ്ങി. അവിടെ നിന്നാണ് പിന്നെ സിനിമയിലേക്ക് ആഗ്രഹം മൂത്ത് തിരിച്ച് നാട്ടിലേക്ക് പോരുകയായിരുന്നു. ഒന്ന് രണ്ട് തവണ വന്ന് ട്രൈ ചെയ്തു, വർക്കൗട്ട് ആയില്ല. മൂന്നാമത്തെ ഒരു അറ്റംപ്റ്റിൽ ശരിയായി. അപ്പോഴും ശരിയായെന്ന് വെച്ചാൽ ഒരു ചെറിയ അവസരം കിട്ടി. പിന്നെ ഇവിടെ തന്നെ പിടിച്ചു നിൽക്കാൻ തീരുമാനിച്ചു. പക്ഷെ ബോംബെ ഇപ്പോഴും മനസ്സിൽ അങ്ങനെ തന്നെ ഉണ്ട്. ഷാദി ബർബാദ് ഹോ ഗയാ ബേചാരാ. ഡബ്ബിംഗ് എന്ന് പറഞ്ഞപ്പോഴാണ് ആമീനില് മകരൻ ദേശ്പാണ്ഡെ, ആമീനിലും ടു കൺട്രീസിലും പുലിമുരുകനിലെല്ലാം പുള്ളിക്ക് ഡബ് ചെയ്തിട്ടുണ്ട്. എന്നാലേ അവൻ മൂന്നാം നട വായിച്ചത് കേട്ടില്ലേ, ഇവനാണോ എന്നെ തോപ്പിച്ച് കപ്പടിക്കാൻ പോണത്, ഇന്നവൻ വായിച്ചു തീറും. അതുപോലെ പ്രഭുദേവ സാറിന്, പ്രഭുദേവയ്ക്ക് ഒരു ദേവി ഡെവിൾ എന്ന് പറഞ്ഞൊരു ഫിലിം, തമന്നയ്ക്കുള്ള ഒരു ഫിലിം ഡബ്ബിങ് കുറേ ചെയ്തിട്ടുണ്ട് ആക്ച്വലി. കാരണം ഡബ്ബിങ്ങിലൂടെയാണ് ശരിക്ക് എത്തുന്നത്, സിനിമയിലേക്കുള്ള കണക്ഷൻ എത്തുന്നത്. ബോംബെ വിട്ട് നാട്ടിലെത്തിയിട്ട് ഈ ഒരു സിനിമയിൽ ചാൻസ് കിട്ടിയെങ്കിലും പിന്നീട് അങ്ങോട്ട് തുടർന്ന് അത്രയ്ക്ക് കിട്ടിയില്ല. അപ്പോൾ ആ സമയത്ത് ഇവിടുത്തെ സിനിമകളിലൊക്കെ ഡബ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഈ ഡബ്ബിങ്ങിന് പോകുമ്പോൾ ഡയറക്ടേഴ്സ് വരും ഡബ്ബിങ്ങിന്. അപ്പോൾ ഡയറക്ടേഴ്സ് നമ്മുടെ ഡബ്ബിങ് ടാലൻറ്റ് കണ്ടിട്ട് ഓക്കെ കൊള്ളാം, അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ സിനിമകളിൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കൂടുതൽ കണക്ഷൻ കിട്ടുന്നത്. അപ്പോൾ ആ സമയത്ത് ഒത്തിരി സിനിമകളിൽ ഡബ് ചെയ്തിട്ടുണ്ട്. ഏകദേശം എനിക്കോട് 500-ലധികം സിനിമകളിലെങ്കിലും ഡബ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ആഡ് ഫിലിം ഡയറക്ടർ കൂടിയാണ്. ആഡ് ഫിലിം ഡയറക്ഷനാണ് ഇപ്പോൾ കഴിഞ്ഞ അല്ല മെയിനല്ല, സിനിമ തന്നെയാണ് മെയിൻ. പക്ഷെ ഞാൻ പറഞ്ഞ ആഡ് ഫിലിം ബോംബെയിൽ നിന്ന് വന്നപ്പോൾ തന്നെ തുടങ്ങിയതാണ്. കാരണം ബോംബെയിലെ ആഡ് ഫിലിം പശ്ചാത്തലത്തിൽ കുറേ ആഡ് ഫിലിംസ് ഡബ് ചെയ്യുകയും അസിസ്റ്റന്റ് ഡയറക്ഷനും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു എക്സ്പീരിയൻസിലോട്ട് നാട്ടിൽ വന്നപ്പോൾ ഞാനും ഒരു സുഹൃത്തും ചേർന്നിട്ട്, അവനും സംവിധായകനാണ് ജിസ്റ്റോയ്, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഇത് തുടങ്ങുന്നത്. പിന്നെ ലേറ്റർ ഓൺ ഒരാളും കൂടി വന്നു കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, സിജോയ് വന്നു. പുള്ളിയും ഫിലിമിലുള്ള ആളാണ്. ഇപ്പോൾ ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് ഒരു കമ്പനി നടത്തി. ഏകദേശം 10 വർഷത്തോളം ഒരുമിച്ചായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 3 പേരും 3 ഇൻഡിവിജ്വൽ കമ്പനികളായിട്ട് മാറി. അപ്പോൾ ആഡ് ഫിലിം ഇതിൻ്റെ സിനിമയുടെ ഒപ്പം പാരലായിട്ട് സഞ്ചരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ 10 വർഷം കൊണ്ട് അവിടെ ഒരു 600-700 ആഡെങ്കിലും ആ പ്രൊഡക്ഷൻ ഹൗസിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻഡിവിജ്വൽ ആയതിനു ശേഷം ഇപ്പോൾ ഒരു 10-30-40 ആഡുകൾ ചെയ്തു. പക്ഷെ ആക്ടിംഗ് ആണ് മെയിൻ പാഷൻ. തലവെട്ടം കാണുമ്പോൾ തൊട്ടു തുടങ്ങുകളിയാട്ടം, തിരിവെട്ടം താണാലും തീരാപ്പൊടി പോരും, തലമുത്തൊരു പേരാലും മുമ്പിലിരിക്കണ തത്തപറവും, പതിവാണേ പാടത്തി തകതി തമേളം മഴതുള്ളിപ്പയ്യട്ടെ. കാസർഗോഡ് മുതൽ ഇപ്പോൾ എവിടം വരെ സഞ്ചരിച്ചാലും ആളുകളെല്ലാം വന്ന് പറയുന്നുണ്ട് എൻ്റെ അടുത്ത്, സാറിൻ്റെ പടങ്ങൾ ഞങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്, ചെറിയ വേഷമായാലും ഒരു സീനായാലും 2 സീനായാലും ഞങ്ങൾക്ക് വളരെ നാച്ചുറലായിട്ട് തോന്നാറുണ്ടെന്ന് പറയാം. അങ്ങനെ പറയുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അതായത് ആളുകൾ നമ്മളൊരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് റെക്കഗ്നൈസ് അംഗീകരിച്ചിട്ടുണ്ട്. ഒത്തിരി ആളുകൾ പറയാറുണ്ട് എനിക്ക് സാറിൻ്റെ പേരറിയില്ല, പക്ഷേ സാറിൻ്റെ സിനിമകൾ അറിയാം, സീനുകൾ അറിയാം എന്ന് പറഞ്ഞ് നമ്മളുടെ സീനിലെ ഡയലോഗ്സ് പോലും ഇങ്ങോട്ട് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് തോന്നുന്നു നമ്മളപ്പോൾ ആളുകൾ നന്നായിട്ട് നോട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ വലിയ വേഷങ്ങൾ കിട്ടാറുണ്ട് നമുക്ക്. എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലെ നല്ല മുരളിയേട്ടൻ്റെ. അതിനു മുമ്പ് ഈ അടുത്ത കാലത്ത് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ചെയ്യുന്നത്. അവർ അലിയാരെയും തീർക്കും, സഖാവ് നോക്കിക്കോ. ഇനി ഒരു വഴിയേ ഉള്ളൂ, സഖാവ് പോയി കൈതേരി ഒന്ന് കാണണം, കാല് പിടിച്ചു പറയണം. ഫ്യൂച്ചർ പ്രോജക്ട്സ് ഞാൻ അറിയാലോ. ബോംബെയിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഹിന്ദിയിലൊക്കെ അഭിനയിക്കണം. പക്ഷെ അഭിനയിച്ചു അവസാനം. അങ്ങനെ ഇപ്പോൾ 3 ബോളിവുഡ് ഫിലിംസ് ചെയ്തു. ഇപ്പം 4-മത്തെ ഫിലിം കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ മദ്രാസ് കഫെയാണ് ആദ്യം ചെയ്തത് ജോൺ അബ്രഹാമിൻ്റെ ഒപ്പം. പിന്നെ നസറുദ്ദീൻ ഷായുടെ ഒപ്പം ഒരു പടം ചെയ്തു, വെയിറ്റിംഗ് എന്ന് പറഞ്ഞ്, കൽക്കി കൊൽഷേനൊക്കെ ആയിട്ട്. പിന്നെ 3-മത്തെ ചെയ്ത് ഷെഫ് സെയ്ഫ് അലി ഖാൻ്റെ ഒപ്പം. ഇപ്പോൾ 4-മത്തെ ഫിലിം റോക്കട്രി എന്ന് പറഞ്ഞൊരു ഫിലിമാണ്. മാധവൻ ആണ് ലീഡ് ആക്ടർ, മാധവൻ തന്നെയാണ് ഡയറക്ടർ. അത് നമ്മുടെ നമ്പി നാരായൺ സാറിന്റെ ബയോപിക് ആണ്. അത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഷാറുഖ് ഖാനും സൂര്യൊക്കെ ഉണ്ട് ആ ഫിലിംസിൽ ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട്. അതാണ് ഇപ്പോൾ 4-മത്തെ ബോളി. അതിപ്പോൾ ഷൂട്ട് കംപ്ലീറ്റ് ചെയ്തു. അല്ല, അവർ കുറച്ചും കൂടി അവർക്കൊരു മണി പവർ ഉള്ളത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൊഫഷണലിസം കുറച്ച് കൂടും. പക്ഷെ നമ്മൾ ചുരുങ്ങിയ ദിവസത്തിനുള്ള അതിനേക്കാളും കൂടുതൽ ക്രിയേറ്റിവിറ്റി ചെയ്യുന്ന ആളുകളാണ് അവർ. കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് കുറച്ചും കൂടി മാൻ പവർ കൂട്ടി അങ്ങനെയുള്ള, അപ്പോൾ അവർക്ക് കുറച്ചും കൂടി ഹ്യൂജ് സെറ്റപ്പുകൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം അവർക്ക് അത്രയും മണി ഇൻവോൾവ് ആയതുകൊണ്ട്. നമ്മളുടെ ചെറിയൊരു സ്റ്റേറ്റിൽ നിൽക്കുന്ന ഇൻഡസ്ട്രി നോക്കുമ്പോൾ, അങ്ങനെ നോക്കുമ്പോൾ ക്രിയേറ്റിവിറ്റി ലെവലിൽ നമ്മൾ ഒത്തിരി മുകളിലാണ്. പക്ഷെ അവരുടെ സെറ്റപ്പുകളൊക്കെ വലുതായിരിക്കും. അങ്ങനത്തെ ഒരു ഷൂട്ടിംഗ് ആയാലും എക്യുപ്മെൻറ്റ്സ് ആയാലും ക്രൂ ആയാലും എല്ലാം കുറച്ച് വലുതായിരിക്കും. കുറച്ച് ഹൈലി പ്രൊഫഷണലിസം ഒക്കെ ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. അവർക്ക് അങ്ങനെ അത്രയും മണി പവർ ഉള്ളതുകൊണ്ട് പറ്റുന്നതാണ്. പക്ഷെ നല്ല അറ്റ്മോസ്ഫിയറാണ് വർക്ക് ചെയ്യാനായിട്ട്. പിന്നെ ഒരു വെബ് സീരീസ് ചെയ്തു ആമസോൺ പ്രൈമിൻ്റെ. മനോജ് ബാജ്പേയി ആണ് ലീഡ് റോളിൽ. ഫാമിലി മാൻ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ മാസം അത് റിലീസാണത്. അതുമാണ് ബോളിവുഡിൽ ചെയ്തത്. മലയാളത്തിലുണ്ട്. പിന്നെ തമിഴിൽ ഇപ്പോൾ ആദ്യമായിട്ട് ഇത്രയും 17 വർഷമായെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഈ വർഷമാണ് തമിഴിൽ 2 സിനിമ ചെയ്തത്. ഈ 16 വർഷത്തിനിടയ്ക്ക് എനിക്ക് തമിഴിൽ പ്രത്യേകിച്ച് ഒരു കോൺടാക്റ്റും ഇല്ല. ഇത് എൻ്റെ ഒരു ഫിലിം ലുക്കാച്ചുപ്പി എന്ന് പറയുന്നൊരു ഫിലിം, ആ ഫിലിം കണ്ടിട്ട് അവിടുത്തെ ഒരു ഡയറക്ടർ എൻ്റെ നമ്പർ അന്വേഷിച്ച് നമ്മുടെ ഇപ്പോൾ തമിഴിൽ കൂടുതൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഹരീഷ് പേരാടിനെ വിളിച്ചിട്ട്, ഹരീഷ് പേരാടിയുടെ എൻ്റെ നമ്പർ എടുത്തിട്ടാണ് ഈ തമിഴ് സിനിമയിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ അതിലെനിക്ക് സന്തോഷം തോന്നി. അത് എൻ്റെ പേര് ബക്രീദ് എന്നാണ് ഫിലിമിൻ്റെ പേര്. അതൊരു കുഞ്ഞു ഫിലിമാണ്. പക്ഷെ ഒരു എനിക്ക് ആ സബ്ജക്റ്റ് കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. വളരെ ചെറിയൊരു സബ്ജക്റ്റാണത്. അങ്ങനെ അതിൻ്റെ ഷൂട്ട് കംപ്ലീറ്റ് ആയി ഒരു 6 മന്ത്സോളം. അതിപ്പോൾ ഈ May 31 റിലീസ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അതിൽ ആ പടത്തിൽ വർക്ക് ചെയ്ത ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറാണ് പുതിയൊരു തമിഴ് പടത്തിൽ വർക്ക് ചെയ്യാൻ പോയപ്പോൾ ഇങ്ങനെ ആ ഡയറക്ടറോട് എന്നെക്കുറിച്ച് പറയുകയും ഫോട്ടോ കാണിച്ചു കൊടുക്കുകയും, അപ്പോൾ അവർ അവിടെ നിന്ന് തന്നെ വിളിച്ചു ആ പടത്തിന് വേണ്ടിയിട്ട്. അത് അവിടെ ചെന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് കുറച്ച് വലിയ സിനിമയാണെന്നുള്ളത്. അത് അജിത്താണ് അതിലെ ഹീറോ. നേർക്കൊണ്ട പാർവൈ എന്ന് പറയുന്ന ഒരു തമിഴ് ഫിലിം. അപ്പോൾ അതിലും ഒരു അത്യാവശ്യം കൊള്ളാവുന്നൊരു വേഷത്തിൽ, ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിൽ അഭിനയിച്ചു. നല്ലൊരു സീക്വൻസ് ആയിരുന്നു. അതെ, അങ്ങനെ തമിഴിൽ ഭാഗ്യത്തിന് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് തമിഴ്. കാരണം നമുക്ക് തമിഴിൽ ആരെയും പരിചയമില്ല. പിന്നെ അങ്ങനെ ഒരു മാനേജർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും വിളിച്ചാൽ വർക്ക് ചെയ്യാന്നുള്ളത് അങ്ങനെ PR വർക്ക് ഇല്ല എനിക്ക്. മലയാളത്തിൽ ഇപ്പോൾ ഇനി പ്രകാശിന്റെ മെട്രോ ആണ്. എന്താ ഇവിടെ പരിപാടി? മൂത്രമൊഴിക്കായിരുന്നു. എനിക്ക് ജീവിക്കണം. ആള് കൂടുതലാണെന്ന് പറഞ്ഞു നോക്കിയാലോ? ആളെയൊക്കെ ഞാൻ പറഞ്ഞു സമ്മതിച്ചിട്ടാ വന്നേ. ഇതൊക്കെ ഒരു ഓട്ടോ ഡ്രൈവറുടെ ഒരു ദിവസത്തെ ജീവിതം, അതാണ് ഇതിന്റെ പ്രമേയം. അപ്പം ഞാൻ ഈ ലീഡ് റോളിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞു വന്ന സമയത്ത് ഞാൻ ആദ്യം പറഞ്ഞു ഞാൻ അങ്ങനത്തെ ഒരു പരിപാടിക്കില്ല. നായകൻ, പാട്ട്, ഇടി, പഞ്ച്, ഡയലോഗ്, സോങ്, ഈ പരിപാടികൾ അങ്ങനത്തെ ഒരു പടമല്ല. ഇതൊരു ക്യാരക്ടർ ബേസ്ഡ് പടമാണ്. ഒരു ഓട്ടോ ഡ്രൈവർ രാവിലെ വൈകുന്നേരം വരെ സിറ്റിയിൽ ഓട്ടോ ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ ഇൻസിഡൻസ് ആണ്. കുറച്ച് സബ്ജക്റ്റ് കേട്ടപ്പോൾ ഒരു സാമൂഹിക പ്രാധാന്യം കൂടിയുള്ള ഒരു ഫിലിമായിട്ട് എനിക്ക് തോന്നി. അതൊരു ഒരു സംവിധായികയാണ് ഹസീന സുനീർ എന്ന് പറഞ്ഞ്. അവരൊരു കായംകുളത്തുള്ള ലേഡിയാണ്. ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തിട്ട് ഇതുപോലെ ഒരു ആഗ്രഹമായിട്ട് നമ്മുടെ അടുത്ത് വന്നതാണ്. അപ്പോൾ അവരുടെ ഒരു ചെറിയ പ്രൊഡക്ഷനിൽ നിൽക്കുന്ന ഒരു ചെറിയ ഫിലിം. അനഘ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ് അതിൽ ലീഡ് റോൾ ചെയ്തിരിക്കുന്നത്. ശരിക്കും ആ പെൺകുട്ടിയുടെയാണ് ആ ഫിലിം. പക്ഷെ പേര് എൻ്റെ പേരിലാണെന്ന് മാത്രം. അപ്പോൾ അവളുടെ ഒരു ലൈഫിലുണ്ടാവുന്ന മെട്രോ ആ നല്ലൊരു വിജയാവട്ടെ. അതെ, ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനകൾ തീർച്ചയായിട്ടും. അപ്പൊ അത് അങ്ങനത്തെ ഒരു കുഞ്ഞു പടം, അത് അതിൻ്റെതായ രീതിക്കുള്ള കുഞ്ഞു പ്രൊമോഷൻസ് ഉള്ള അങ്ങനെ പോകുന്നു. ഈ May 3 റിലീസ്. അപ്പോൾ അത് അങ്ങനെ ഒത്തിരി പേര് വിളിച്ച് ചോദിച്ചു നീ ഇങ്ങനെ നായകനായിട്ട് അഭിനയിക്കാൻ. നമ്മൾ നായകനല്ല, ലീഡ് റോളിൽ അഭിനയിക്കുന്നു എന്നുള്ളൂ. നായകനെന്ന് പറയാൻ പറ്റില്ല. അല്ല, പേടിയില്ല. എൻ്റെ മനസ്സിൽ എൻ്റെ കോൺസെപ്റ്റിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഞാനൊരു നായകനായി വന്ന് അങ്ങനെ എനിക്ക് ക്യാരക്ടേഴ്സ് ചെയ്യണമെന്നാണ് എപ്പോഴും ആഗ്രഹം. അപ്പോൾ കൂടുതൽ ക്യാരക്ടർ റോളുകളിൽ ചെയ്താലാണ് കുറച്ചും കൂടി നമ്മുടെ പെർഫോമൻസും കാര്യങ്ങളും. മറ്റേതാകുമ്പോൾ നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് കാര്യങ്ങളുണ്ട്. ഒരു നായകൻ എപ്പോഴും നായകൻ്റെതായ രീതിക്കുള്ള നടപ്പും ഇരിപ്പും, അയാൾ പറയുന്ന ഓരോ ഡയലോഗും, അയാൾ ഓരോ സിറ്റുവേഷനിൽ പെരുമാറുന്നൊക്കെ അങ്ങനെയായിരിക്കും. ക്യാരക്ടേഴ്സിനാകുമ്പോൾ കുറച്ചും കൂടി വെർസറ്റൈലായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. സിനിമയിൽ ഒത്തിരി സൗഹൃദങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരുമായിട്ട് സൗഹൃദമാണ്, ആരുമായിട്ടും വഴക്കില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ സൗഹൃദങ്ങളെന്ന് നിലനിൽക്കണം എന്നാണ് ആഗ്രഹം. കാരണം ഈ സൗഹൃദങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ സിനിമയില്ലെങ്കിലും നമുക്ക് നിൽക്കാൻ പറ്റും ഈ സൗഹൃദങ്ങളിലൂടെ. ഇപ്പോൾ സൗഹൃദങ്ങളും ഇല്ലെങ്കിൽ നമ്മൾ ഒരൊറ്റപ്പെട്ട അവസ്ഥയാവും. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ളൊരു അല്ലെങ്കിൽ ഒരാളായിട്ട് ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല. കുറേ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയുന്ന ഒരു ഫ്രണ്ട് അങ്ങനെ ഇല്ല. നമ്മൾ എല്ലാവരോടും ഒരു സമദൂരം സിദ്ധാന്തത്തിലാണ് ഇങ്ങനെ പോകുന്നത്. പിന്നെ കാസ്റ്റിങ്ങിനെ കുറിച്ചിട്ട് പറയണമെന്നുണ്ടായിരുന്നു. കാരണം മലയാളത്തിൽ ഇങ്ങനെ ആദ്യം കാസ്റ്റിംഗ് ഡയറക്ടർ, മലയാളത്തിലെ ആദ്യത്തെ കാസ്റ്റിംഗ് ഡയറക്ടറാണ് ദിനേശ്. അതെ, ഇപ്പം ഞാൻ കാസ്റ്റിംഗ് ഡയറക്ടർ അല്ല, ഞാനത് നിർത്തിയിട്ട് കുറച്ച് നാളായി. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് ഈ അഡ്വർടൈസിങ്ങും അഭിനയവും കാസ്റ്റിംഗും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. തിര എന്ന് പറഞ്ഞൊരു ഫിലിമിലാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ തിരയുടെ പശ്ചാത്തലം കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. അതായത് നമ്മൾ ഇന്ന് വരെ കാണാത്ത ടൈപ്പ് കുറച്ച് ആളുകളായിരുന്നു അതിൽ വേണ്ടത്, ഒരു ട്രാൻസ്ജെൻഡർ അങ്ങനെയൊക്കെയുള്ള ആളുകളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് സ്ഥിരം കാണുന്ന ഒരു ആക്ടറെ പിടിച്ച് അങ്ങനെ വേഷം കെട്ടിക്കുന്നതിനേക്കാളും നല്ലത് പുതുമയുള്ള ആളുകളെ കിട്ടുമെന്ന് വിനീ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ചലഞ്ച് പോലെ ഏറ്റെടുത്തിട്ട് ചെന്നൈയിലും ബാംഗ്ലൂരും ബോംബെയിലും ബെൽഗാമിലൊക്കെ ആയിരുന്നു എൻ്റെ ലൊക്കേഷൻസ്. അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് അവിടെ നിന്ന് പല നാടക സംഘങ്ങളിൽ നിന്നും പുറത്തുനിന്ന് കണ്ട ആളുകളെയും ഒക്കെ പരിചയപ്പെട്ട് സംസാരിച്ച് അവരുടെ ഓഡീഷൻ ഇതുപോലെ ചെയ്യിച്ച് നോക്കിയാണ് അതിലേക്ക് സെലക്ട് ചെയ്തത്. അങ്ങനെ അതൊരു സക്സസ് ആയിരുന്നു. അങ്ങനെയാണ് കാസ്റ്റിംഗ് തുടങ്ങുന്നത്. പിന്നെ ജേക്കബിൻ്റെ സ്വർഗരാജയാണ് പിന്നെ കാസ്റ്റ് ചെയ്തത്. അത് ദുബായിലെ പശ്ചാത്തലമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഒത്തിരി ആർട്ടിസ്റ്റുകൾ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള പ്രായോഗിക ബുദ്ധിമുട്ട് കൊണ്ട് ദുബായിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ അതിൽ ഒത്തിരി രാജ്യക്കാരെ വേണമായിരുന്നു, ഈജിപ്ഷ്യൻ വേണമായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പാകിസ്ഥാനി ആയിട്ടുള്ള ഒരാളെ വേണമായിരുന്നു. അപ്പോൾ അതൊരു ചലഞ്ചായിരുന്നു. അതൊരു മാസം മുമ്പ് അവിടെ പോയി നിന്ന് ഇതേപോലെ കണ്ട് സംസാരിച്ച് പലരുടെയും സഹായത്തോടു കൂടി അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു. പിന്നെ ലുക്കാച്ചുപ്പി, ഈ 3 പടത്തിൽ അങ്ങനെ ഒരു ഫുൾ ഓഫ് കാസ്റ്റിംഗ് ചെയ്തു. 97 ഞാൻ ദുബായിലെത്തുന്നത്. 2 വർഷം ലേബർ ക്യാമ്പിലായിരുന്നു. അവിടെ പെട്ടുകിടന്ന് എന്നെ പൊക്കിക്കൊണ്ടുവന്നത് നിന്റെ പപ്പയാ. കടങ്ങളുടെ കണക്ക് പറയാനാണെങ്കിൽ നിന്റെ പപ്പയ്ക്ക് പറയാനുള്ളതിലും ഒരുപാടധികം എനിക്ക് പറയാനുണ്ടാവും. ഈ മനുഷ്യനില്ലായിരുന്നെങ്കിൽ ഇക്കാണുന്നത് ഒന്നും ഉണ്ടാവില്ലായിരുന്നു. എൻ്റെ പണം ജേക്കപ്പച്ചായൻ്റെ കയ്യിൽ ഉണ്ടെന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഗ്യാരണ്ടി. അതിന് ഏതെങ്കിലും ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന കട്ടിക്കടലാസിൽ ഒപ്പിട്ട് തരേണ്ട ആവശ്യമൊന്നുമില്ല. നിന്റെ പപ്പയോട് പറഞ്ഞേക്ക്. ബാക്കിയെല്ലാം ഇങ്ങനെ ഹെൽപ്പ് ചെയ്തു കുറേ ഫിലിംസിൽ. പിന്നെ എനിക്കത് പിന്നെ ആ സമയത്ത് വേറെ കുറച്ച് കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് വന്നു. അവരിതൊരു മെയിൻ പ്രൊഫഷനായിട്ട് എടുത്ത് ഒരു ഓഫീസൊക്കെ ഇട്ട് അങ്ങനെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ അടുത്ത് വരുന്ന കോളുകളും കൂടി ഞാൻ അങ്ങോട്ട് ഡൈവേർട്ട് ചെയ്യാൻ തുടങ്ങി. കാരണം നമുക്കിതിലെല്ലാം കൂടി മാത്രമല്ല, ഇപ്പോൾ പറഞ്ഞ പോലെ ഇപ്പം എനിക്കൊരു ക്യാരക്ടറിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ തന്നാൽ അതിന് മാച്ച് ആവുന്ന ആപ്റ്റ് ആവുന്ന 3 പേരെങ്കിലും മിനിമം കണ്ടെത്തണം. എന്നിട്ട് ഈ 3 പേരിൽ നിന്ന് അങ്ങനെയുണ്ട്. അപ്പൊ ഡയറക്ടർ ഇപ്പോൾ ഒരാളെ മാത്രം കാണിച്ചാൽ ഇത് ഓക്കെ, പക്ഷെ എനിക്കൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ആൻഡ് ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ആ 3 ഓപ്ഷൻ എന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഈ എറണാകുളത്ത് മാത്രം നിന്നാൽ കിട്ടില്ല. നമ്മൾ തൃശ്ശൂരോ കോഴിക്കോടോ തിരുവനന്തപുരത്തോ നമ്മുടെ സൗഹൃദ സദസ്സുകളിലേക്ക് എല്ലാം ഇറങ്ങി ചെല്ലേണ്ടി വരും. നമ്മൾ കാണുന്ന സ്ഥലത്തെല്ലാം പരതേണ്ടി വരും. കാണുന്ന ആളുകളോട് പോയി സംസാരിക്കേണ്ടി വരും. അവരെ കൊണ്ട് ഇത് ചെയ്യിച്ച് നോക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെയുള്ള ഒരു ആത്മാർത്ഥമായിട്ട് നിൽക്കണേ അത്രയും ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അപ്പോൾ എൻ്റെ മനസ്സിൽ അതല്ലല്ലോ. എൻ്റെ മനസ്സിൽ ആക്ടിങ്ങും ഇതുമല്ലേ കിടക്കണം. ഇതുവരെ ചെയ്തതിൽ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള പ്രോജക്റ്റ് ഏത് ഫിലിമാണ് ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒത്തിരി പ്രോജക്ട്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വാസ്തവം എന്ന് പറയുന്ന ഫിലിമിലെ റോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട റോളാണ്. ലുക്കാച്ചുപ്പിയിലെ ഇഷ്ടപ്പെട്ട റോളാണ്. 1983 ഭയങ്കര ഇഷ്ടപ്പെട്ട റോളാണ്. ഈ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലെ ഭയങ്കര ഇഷ്ടപ്പെട്ട റോളാണ്. അങ്ങനെ കുറേ റോൾസ് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട, നമ്മൾ ഇൻഡിവിജ്വലി നന്നായിട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്ന റോളുകളാണ്. പിന്നെ ഇപ്പോൾ ചില പടത്തിൽ ഒരു സീൻ വന്നാലും ആളുകൾ പറയുന്നുണ്ട് അതിൽ നല്ല ഇതായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പിന്നെ ഒരു ഗുണം കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ടൈപ്പ് കഥാപാത്രങ്ങൾ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു പടത്തിലെ പോലീസാണെങ്കിൽ എല്ലാ പടത്തിലും പോലീസ്, ഒരു പടത്തിലെ പോസ്റ്റ്മാനാണെങ്കിൽ എല്ലാ പടത്തിലും പോസ്റ്റ്മാൻ, അങ്ങനെ ഒരു റോളില്ല എനിക്ക്. ഞാൻ വില്ലൻ വേഷങ്ങളും ചെയ്തിട്ടുണ്ട്, ഹ്യൂമറസ് ആയിട്ടുള്ള വേഷങ്ങളും ചെയ്തിട്ടുണ്ട്, ക്യാരക്ടർ റോൾസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ 17 വർഷമായിട്ട് നിൽക്കാൻ പറ്റുന്ന അതുകൊണ്ടാണ്. കാരണം ഞാൻ ഒരേ ടൈപ്പ് സാധനങ്ങളാണ് ചെയ്തെങ്കിൽ ചിലപ്പോൾ ആളുകൾക്ക് തന്നെ മടുക്കുമല്ലോ, അല്ലെങ്കിൽ ഫിലിം മേക്കേഴ്സിനും മടുക്കുമല്ലോ, അയാളുടെ സെയിം സാധനമാണ് ഇനി വരാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ മാറ്റി മാറ്റി ചെയ്യാൻ പറ്റുന്നുണ്ട്, ഭാഗ്യം. ₹1,50,000 ഇരന്നെണ്ണി വാങ്ങുമ്പോ 6 മാസം കൊണ്ട് ഒലത്തിക്കൊള്ളാമെന്നല്ലേ നീ വാട്സപ്പ് ബൈയോട് പറഞ്ഞത്? ചേട്ടാ അത് ആരടാ നിന്റെ ചേട്ടൻ? എത്രയാടാ പലിശ? എത്ര? 50 ചേർത്ത് എത്രയാടാ? ഓക്കെ. ദിനേശേട്ടൻ്റെ സൺഡേസ് എങ്ങനെയാണ്? സൺഡേസ് എന്ന് പറഞ്ഞാൽ സിനിമയിൽ വന്നാൽ അറിയാലോ, സൺഡേസും മൺഡേസും ഒന്നുമില്ല. വർക്കിംഗ് ഈസ് വർക്കിംഗ്. അപ്പോൾ അല്ലെങ്കിൽ എല്ലാവർക്കും സൺഡേ ഒരു ഹോളിഡേ ആണ് ശരിക്കും. അപ്പോൾ എനിക്ക് സിനിമയല്ലാതെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട് ശരിക്കും. ഞാൻ ബുക്ക് റീഡിംഗ് ഉണ്ട് കുറച്ച്. അപ്പോൾ കുറേ ബുക്ക്സ് വാങ്ങിച്ചു വയ്ക്കും. പക്ഷേ യാത്രകൾ എപ്പോഴും ഉള്ളതുകൊണ്ട് യാത്രകളുടെ ഇടയ്ക്കായിരിക്കും ബുക്ക് റീഡ് ചെയ്യുക. പിന്നെ ഒരു യാത്രികനാണ്. അപ്പോൾ ഒരു സൺഡേ അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഒരു യാത്ര പോയേക്കാന്ന് കരുതി ഇറങ്ങും. മ്യൂസിക്കിനോട് ഭയങ്കര പാഷനായതുകൊണ്ട് യാത്രക്കിടയിൽ മ്യൂസിക് ഉണ്ട്, അല്ലാതിരിക്കുമ്പോഴും മ്യൂസിക് ഉണ്ട്. അപ്പോൾ ഈ സംഗീതം, യാത്ര, ഭക്ഷണം, വായന, ഇങ്ങനെയുള്ള ഇതെല്ലാം ചേർന്നാണ് സൺഡേ എന്ന് പറയുന്നത്. എന്നും സൺഡേ ആവട്ടെ എന്നും ആഗ്രഹമുണ്ട്. നല്ല നല്ല സിനിമകൾ ചെയ്യാൻ പറ്റും. അതെ, നല്ല നല്ല സിനിമകൾ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവരെ മുഷിപ്പിക്കാതെ അവർക്ക് ബോറടിപ്പിക്കാതെ കുറേ കാലവർഷം നല്ല ക്യാരക്ടറുകൾ ചെയ്യണമെന്നാണ് ആഗ്രഹം. അതെല്ലാ പ്രാർത്ഥനകളും. സന്തോഷം. താങ്ക് യു ഏട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. മറാഠിയിൽ എന്താ താങ്ക് യു എന്ന് പറയാ? ശുക്രിയ. ശുക്രിയ. ശുക്രിയ.